ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പൈത്തോൺ ആണ് പൈത്തോൺ ഫങ്ഷൻസ് അപ്പോൾ ഇവിടെ നമ്മൾ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഡി എഫ് ഡെഫ് എന്ന് പറഞ്ഞിട്ടാണ് പൈത്ത് ഈ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യുന്നത് അപ്പോൾ ഡെഫ് എന്ന് എഴുതിയിട്ട് ഒരു സ്പേസ് വിട്ടിട്ട് ഫംഗ്ഷൻ്റെ നെയിം കൊടുക്കുക ഇവിടെ മെസ്സേജ് എന്ന് പറയുന്ന ഫങ്ഷനാണ് ഞാൻ നെയിം കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊരു റൗണ്ട് ബ്രാക്കറ്റ് കൊടുത്തിട്ട് കോളം കൊടുക്കുക ഇതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഈ ഈ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രിന്റ് വിമൽ ജ്യോതി എന്നുള്ള ഒരു ഫങ്ഷനാണ് ഇത് അതുപോലെ ഇത് വേറൊരു ഫങ്ഷനാണ് മെസ്സേജ് വൺ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് അത് പ്രിൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം ഇത് വേറൊരു ഫങ്ഷനാണ് രണ്ട് ഫംഗ്ഷൻ നമ്മളിപ്പോൾ റൺ ചെയ്ത് നോക്കാം റൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ഒന്നും വന്നില്ല ഒന്നും വന്നിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫങ്ഷനെ കോൾ ചെയ്തില്ല ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യണം അപ്പം മെസ്സേജ് എന്ന് പറയുന്നത് കോൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ നമുക്ക് കോൾ ചെയ്യാം മെസ്സേജ് എന്ന് കൊടുക്കുക മെസ്സേജ് മെസ്സേജ് എന്നിട്ടൊരു ബ്രൗൺ ബാക്കറ്റ് ഇടുക എന്നാൽ ഇനി നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും ഫങ് ഇതുണ്ടോ വിമൽ ജ്യോതി എന്ന് പറയുന്ന എക്സിക്യൂട്ട് ചെയ്തു ഈ മെസ്സേജ് എന്ന് പറയുന്ന ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്തു ഇനി രണ്ടാമത്തെ ഫങ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മെസ്സേജ് വൺ എന്ന് പറയണം അപ്പോൾ മെസ്സേജ് വണ്ണിൻ്റെ അകത്തൊരു പരാമീറ്റർ ഉണ്ട് ആ പാരമെറ്ററിൻ്റെ പേരും കൊടുക്കണം മെസ്സേജ് വണ്ണിൻ്റെ പരാമീറ്റർ എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് വൺ മെസ്സേജ് വൺ മെസ്സേജ് വൺ വിത്തിൻ ബ്രാക്കറ്റിൽ ഈ നെയിമെന്ന് പറയുന്ന ഇവിടെ ഒരു പാരാമിറ്ററാണ് നെയിം അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ഒരു ആർഗ്യുമെൻറ്റ് ഇവിടെ ഇതിന് ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റാണ് ഇത് ആണ് ഒരു വേരിയബിൾ ആണ് ആ വേരിയബിളിൻ്റെ നെയ്മ പേരാണ് നെയിം എന്ന് ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റ് ഈ ആർഗ്യുമെൻ്റ് ഇവിടെ പാസ് ചെയ്യണം ഇവിടെ എഴുതുന്ന ആർഗ്യുമെൻറ്റ് ഈ നെയിമിൽ വാല്യൂ നെയിമിൻ്റെ വാല്യൂ ആയിട്ട് വരും ആർഗ്യുമെൻ്റ് നമ്മൾ മെസ്സേജ് എഴുതിയിട്ട് കോൾ ചെയ്യുന്നു എഴുതുക കോൾ ഏജ് കോളേജ് ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഈ മെസ്സേജ് വണ് ഇവിടെ നമ്മൾ കോൾ ചെയ്തു കോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു ആർഗ്യുമെൻ്റ് എഴുതി കാരണം ഇവിടെ ഒരു പാരമെറ്റർ ഇവിടെ ഈ മെസ്സേജ് വണ്ണിൻ്റെ ബ്രാക്കറ്റിൽ നെയിമെന്ന് പറയുന്ന ഒരു പാരമെറ്റർ ഉണ്ട് ആ പരാമെറ്ററിലേക്ക് പാസ് ചെയ്യണം ഈ കോളേജാണ് നമ്മൾ ഈ പരാ ഈ ഇവിടുത്തെ പരാമിറ്ററിൻ്റെ വാല്യൂ ആയിട്ട് കോളേജാണ് പാസ് ചെയ്യുന്നത് അപ്പോൾ ഈ കോളേജ് ഈ നെയിമിൽ പാസ് ചെയ്ത് ഈ നെയിമിൽ വന്ന് പ്രിൻ്റ് ചെയ്യും പ്രിൻ്റ് എന്ന് പറയുന്ന അത് എക്സിക്യൂട്ട് ചെയ്യും കണ്ടോ ഇമേൽ ജോ അത് എന്താ അവിടെ സംഭവിച്ച മെസ്സേജ് വൺ കോളേജ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഓ ഇത് ബ്രാക്കറ്റ് കൊടുക്കണം ഇത് നമ്മൾ ഡബിൾ ഡബിൾ ഇതിൽ കൊടുക്കണം ഡബിൾ കോട്ടിൽ കൊടുക്കണം ഡബിൾ കോട്ടിലാണ് അതൊരു സ്ട്രിങ് ആയതുകൊണ്ട് ഡബിൾ കോട്ടിൽ കൊടുത്തു ഡബിൾ കോട്ടിൽ കൊടുത്തു ഇനി നമുക്ക് നമുക്ക് റൺ ചെയ്ത് നോക്കാം കണ്ടോ എൻജിനീയറിംഗ് കോളേജ് ഡബിൾ കോട്ടിലാണ് ഈ നെയിം എന്ന് പറഞ്ഞാൽ സ്ട്രിങ് വേരിയബിൾ ആണ് ഈ എന്ന് പറയുന്നത് വാല്യൂ ഈ നെയിമിലേക്ക് പാസ് ചെയ്ത് ഇവിടെ വന്നു ഇനി നമുക്ക് വേറൊരു വാല്യൂ കൊടുത്ത് നോക്കാം മെസ്സേജ് വേറെ ഒന്നും കൂടെ കോൾ ചെയ്യുന്നു മെസ്സേജ് വണ് ഒന്നും കൂടെ കോൾ ചെയ്യുന്നു മെസ്സേജ് വൺ കോൾ ചെയ്തു ബ്രാക്കറ്റ് ഇട്ടു ഡബിൾ കോട്ട് കൊടുത്തു നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്ന് കൊടുക്കാം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിന്ന് കൊടുത്തു അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇനിയിപ്പം മെസ്സേജ് വണ്ണം നമ്മൾ ഒന്നും കോൾ ചെയ്തു കോൾ ചെയ്ത് കഴിയുമ്പോൾ ഈ നെയിം അതിന് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഈ ആ ആർഗ്യുമെൻ്റിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ വാല്യൂ ഈ നെയിം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പാസ് ചെയ്യും എന്നിട്ട് അതിവിടെ പ്രിൻ്റ് ചെയ്യും ആദ്യം നമ്മൾ ഇതാണ് പ്രിൻ കണ്ടോ എൻജിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ആദ്യം അപ്പോൾ നമ്മൾ ഇവിടെ ഇതുണ്ടോ ഇവിടെ ഈ ഫങ്ഷൻ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ച് ഇവിടെ എഴുതി കാണിക്കും ഈ ഫങ്ഷൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത് അത് നമ്മൾ നോക്കാം കണ്ടോ ഇതാണ് ഇതാണ് പൈത്തൺ ഫങ്ഷൻ ഈ ഫങ്ഷൻ ഡെഫ് ഈ മെസ്സേജ് എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ ഒരു പ്രാവശ്യം കോൾ ചെയ്തു ഒരു പ്രാവശ്യം കോൾ ചെയ്തപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു വൺ യൂസ് യൂസേജ് എന്ന് എഴുതി കാണിച്ചു ഇവിടെ നമ്മൾ രണ്ട് പ്രാവശ്യം കോൾ ചെയ്തു അപ്പോൾ ടു യൂസേജ് എന്ന് ഇവിടെ എഴുതി കാണിച്ചതാണ് അപ്പം ഫങ്ഷൻ എഴുതുമ്പോൾ ഡിഇ എഫ് എഴുതുക സ്പേസ് വിടുക ഫംഗ്ഷൻ നെയിം കൊടുക്കുക ഒരു റൗണ്ട് ബാക്കറ്റ് കൊടുക്കുക കോളം കൊടുക്കുക അപ്പം ഇതിൻ്റെ അകത്ത് പാരാമീറ്റർ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോഴും പാരാമീറ്റർ ഒന്നും എഴുതേണ്ട ഈ ബ്രാക്കറ്റിനുള്ളിൽ ഒന്നും എഴുതണ്ട ഇനി രണ്ടാമത്തെ നോക്കുക രണ്ടാമത്തെ എഴുതി നമ്മൾ ഡി എഫ് എഴുതി സ്പേസ് വിട്ടു മെസ്സേജ് വണ് എന്ന് പറയുന്ന ഫങ്ഷനാണ് ആ ഫങ്ഷൻ നമ്മൾ ഇതിനകത്തൊരു പാരാമീറ്റർ കൊടുത്തിട്ടുണ്ട് നെയിം എന്ന് പറയുന്നത് ആണ് ഇതിൻ്റെ അകത്തുള്ള ഒരു വേരിയബിളാണ് പാരാമിറ്ററായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ വേരിയബിൾ അപ്പം നമ്മൾ ആ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ ഈ വേരിയബിളിൻ്റെ വേദി കൊടുക്കണം അത് നമ്മൾ ആദ്യം കോളേജാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എഞ്ചിനീയറിങ് കോളേജ് ഇതാ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജെന്ന് വന്നു രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് അതുകൊണ്ട് എൻജിനീയറിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിന്ന് ഇവിടെ വന്നു ഓക്കെ ഓക്കെ നമ്മൾ പൈത്തോൺ ഫങ്ഷൻസിൻ്റെ വേറൊരു മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ ഡി ഇ എഫെന്ന് പറയുന്നത് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു ഇവിടെ സമ്മെന്ന് പറയുന്ന ഒരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്തു ഇവിടെ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫങ്ക്ഷൻ ഡിഫൈൻ ചെയ്ത അപ്പോൾ മൂന്ന് ഫങ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും റിസൾട്ട് കിട്ടില്ല ഇനി നമുക്ക് ആദ്യത്തെ ഫങ്ഷന് നമുക്ക് കോൾ ചെയ്യാം അപ്പോൾ പ്രോഡക്റ്റ് എന്ന് നമുക്ക് കോൾ ചെയ്യണം പ്രോഡക്റ്റിന് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് എന്ന് കോൾ ചെയ്യാം ബ്രാക്കറ്റിൽ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫങ്ഷന് രണ്ട് ഇതുണ്ട് വേരിയബിളുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് വേരിയബിൾ എൻറ്റർ ചെയ്യണം കണ്ടോ ഇവിടെ വന്ന് കാണിച്ചു തരും ഇത് കണ്ടോ എൻറ്റർ പാരാമീറ്റർ നം വണ്ണിന് നം ടൂം നം വണ്ണ് നം ടൂം പാസ് ചെയ്യണം അപ്പോൾ നമ്മൾ അതിനകത്ത് നം എന്ന് പറയുന്നത് ഒരു നമ്പർ പാസ് ചെയ്യുന്നു ഫോർ എന്നിട്ട് കോമ കോമ ഇട്ടിട്ട് രണ്ടാമത്തത് സിക്സ് പാസ് ചെയ്തു അപ്പം ഫോറും സിക്സും അപ്പോൾ ഈ ഫോർ നം വണ്ണിലേക്ക് പാസ് ചെയ്യും സിക്സ് നം ടൂവിൻ്റെ പാസ് ചെയ്യും ഈ രണ്ട് വേരിയബിളിൻ്റെയും വാല്യൂ ആയിട്ട് കിടക്കും ഇനി നമ്മൾ ഇത് കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പ്രോഡക്റ്റ് ഫോർ സിക്സ് എസ് വേണം ഇവിടെ പ്രോഡക്റ്റ് എന്നുള്ളതിന് എസ് ഇട്ടിട്ടില്ല അതാണ് പ്രോഡക്റ്റ്സ് കണ്ടോ പ്രോഡക്റ്റ്സ് ആ എസ് ഇടാത്ത കൊണ്ടാണ് അപ്പം അത് വന്നു അപ്പോൾ നമ്മൾ ഇത് പ്രോഡക്റ്റ് ഈ ഫങ്ഷൻ ഇവിടെ കോൾ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു ഇത് കണ്ടോ നം വൺ ഇ ഫോറും നം ടു സിക്സുമായിട്ടാണ് നമ്മൾ എൻറ്റർ ചെയ്തിരിക്കുന്നത് അവിടെ എഴുതി കാണിച്ചു ഇനി നമുക്ക് അടുത്തത് നമ്മൾ രണ്ടാമത്തെ ഈ സമ്മെന്ന് പറയുന്നത് ഈ സമ്മിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാനൊന്നുമില്ല വേരിയബിൾ ഒന്നുമില്ല അപ്പോൾ നമ്മളതിന് ജസ്റ്റ് കോൾ ചെയ്താൽ മതി കോൾ ചെയ്യാൻ സമ്മിനെ കോൾ ചെയ്താൽ മതി പ്രിൻ്റ് ചെയ്യണം സമ്മ് പ്രിൻ്റ് പ്രിൻ്റ് സം എന്ന് കൊടുത്താൽ മതി പ്രിൻറ്റ് സോറി ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് സമ്മെന്ന് ആ ഫങ്ഷനെ കോൾ ചെയ്യുവാണ് സം പ്രിൻ്റ് സം ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്തു അപ്പം പ്രിൻ്റ് സമ്മ് കോൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രിൻ്റ് സം ഇട്ടിട്ട് നമ്മൾ അവരുടെ ബ്രാക്കറ്റ് ഇട്ടില്ല ബ്രാക്കറ്റ് ഇട്ടില്ല ഒരു സമ്മിട്ടിട്ട് ബ്രാക്കറ്റ് ഇടണം അപ്പോഴാണ് അതിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ കണ്ടോ പതിമൂന്ന് വന്നു ഫൈവ് പ്ലസ് എയ്റ്റ് തേർട്ടീൻ അപ്പോൾ ഇത് രണ്ടാമത്തെ സമ്മെന്ന് പറയുന്നതാണ് അത് അതിൻ്റെ റിട്ടേൺ വാല്യൂ സമ്മിൻ്റെ റിട്ടേൺ വാല്യൂ എത്രയാണ് എയ്റ്റ് പ്ലസ് ഫൈവ് തേർട്ടീൻ ആണ് അപ്പോൾ നമ്മൾ പ്രിൻറ് സം അതിൻ്റെ റിട്ടേൺ വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ വാല്യൂ ഇത് ഫൈവ് പ്ലസ് എയ്റ്റാണ് റിട്ടേൺ ചെയ്യുന്നത് അടുത്ത് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് സ്ക്വയറിന് ഒരു പരാമീറ്റർ ഉണ്ട് അതിനകത്ത് അകത്ത് നമ്മളൊരു വേരിയബിൾ ഉണ്ട് നമ്പർ ആ നമ്പർ നമ്മൾ കൊടുക്കണം നമുക്ക് ഒന്ന് എൻ്റർ ചെയ്ത് നോക്കാം അതും പ്രിൻ്റ് ചെയ്യണം പ്രിൻറ്റ് പ്രിൻറ്റ് വിത്തിൻ റാക്കറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കോൾ ചെയ്യുന്ന ആ സ്ക്വയറിനെയാണ് കോൾ ചെയ്യേണ്ടത് ഈ സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷനെ കോൾ ചെയ്യണം സ്ക്വയറിനെ നമ്മൾ കോൾ ചെയ്യുകയാണ് സ്ക്വയറിനെ കോൾ ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തൊരു വാല്യൂ കൊടുക്കണം ഈ നമ്പർ എന്ന് പറയുന്ന വേല്യൂൻ്റെ വാല്യൂ അവിടെ കൊടുക്കണം നമ്മൾ ഫൈവ് എന്ന് കൊടുത്തു ഫൈവ് എന്ന് കൊടുത്ത് നമ്മൾ റൺ ചെയ്ത് കൊടുത്തിട്ട് ട്വൻ്റി ഫൈവ് എന്ന് വരും കണ്ടോ ട്വൻറ്റി ഫൈവ് എന്ന് വരും ഇത് അപ്പം ഇത് ഇതിൽ നമ്മൾ മൂന്നാമത്തെ ആ മൂന്നാമത്തെ ഫംഗ്ഷന് സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷനാണ് അതിൻ്റെ റിട്ടേൺ അതിൽ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന പാരാമീറ്റർ നമ്പറാണ് നമ്പർ എന്ന് പറയുന്ന നമ്പറാണ് റിട്ടേൺ ചെയ്യുന്ന നമ്പർ ഇൻറ്റു നമ്പറാണ് നമ്മൾ ഈ നമ്പറിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്ന നമ്പർ ഇൻറ്റു നമ്പറാണ് ഇപ്പോൾ ഫൈവ് ആണ് നമ്മൾ അതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഫങ്ക്ഷൻ കോൾ ചെയ്തു സ്ക്വയർ സ്ക്വയർ എന്നു പ്രിൻറ്റ് സ്ക്വയർ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തൊരു ആർഗ്യുമെൻറ്റിൻ്റെ അകത്ത് നമ്മളൊരു വാല്യൂ കൊടുത്തു ഫൈവെന്ന് ഇനി ഈ ഫൈവ് എന്നുള്ളത് നമ്മൾ ആക്കുന്നു ടെന്നാക്കുന്നു ആക്കി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡെന്ന് പ്രിൻ്റ് ചെയ്യും ഹൺഡ്രഡെന്ന് പ്രിൻ്റ് ചെയ്തു ഇതാണ് അപ്പോൾ നമ്മളൊരു ഈ സ്ക്വയർ എന്ന് പറയുന്ന ഫങ്ഷന് റിട്ടേൺ വാല്യൂ ഉണ്ട് റിട്ടേൺ വാല്യൂ സ്ക്വയറിൻ്റെ അകത്തുള്ള പരാമീറ്റർ വേരിയബിൾ നമ്പറാണ് ഈ പാരാമെറ്റർ ഇതിനകത്തുള്ള ഈ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുന്ന നമ്മൾ പാരമെറ്റർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വേരിയബിളാണ് കൊടുക്കുന്നത് ആ വേരിയബിളിലേക്ക് നമ്മൾ ഈ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂ പാസ് ചെയ്യണം അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്യുന്ന നമ്പറിൻ്റെ ഒരു നമ്പറാണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് ആർഗ്യുമെൻ്റ് ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് ആണ് അപ്പോൾ ആ പ്രിൻറ്റ് സമ്മെന്ന് പറയുന്നത് എയ്റ്റ് റിട്ടേൺ ചെയ്യും ഇവിടെ പ്രോഡക്റ്റാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഫങ്ഷൻ അതിനകത്ത് രണ്ട് പാരാമീറ്റർ ഉണ്ട് നം വണ്ണും നം ടൂം അപ്പോൾ നമ്മൾ രണ്ട് പാരാമീറ്റർ പാസ് ചെയ്യണം ഇവിടെ നം വണ്ണ് നമ്മൾ ഫോർ പാസ് ചെയ്തു നം ടു സിക്സ് പാസ് ചെയ്തു അപ്പം സിക്സ് ഇൻ ഫോർ ഇൻറ്റു സിക്സ് ട്വൻറ്റി ഫോർ ആണ് കിട്ടിയത്